നിങ്ങളിൽ ഒരാളെ പ്രേക്ഷക വിധിക്കായി ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുക. ഓക്കെ, പരിമിതമായ സമയത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്റെ പോസിറ്റീവ്സ് പറയാം. എന്റെ ഗെയിം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ടാസ്കുകൾ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ ടാസ്കുകൾ ജയിച്ചിട്ടുണ്ട്. കുറെ എണ്ണത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും അതിനകത്ത് എന്റേതായ മാർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ടാസ്ക് ഇതും എന്റെ ക്യാരക്ടേഴ്സ് അതിനകത്ത് ഒരു ഫേക്ക്നെസ്സും ഇല്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് നിൽക്കാൻ നോക്കിയിട്ടുള്ളത്. നോമിനേഷൻ അല്ല, നോമിനേഷൻ എന്ന് വെച്ചാൽ ഞാൻ നല്ല ഗെയിമറാണ്. ഇവിടെ ടാസ്ക് മാത്രമല്ല, ഇവിടെ ബിഗ് ബോസ് ഡേ 1 തൊട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ടാസ്കുകളിലും എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ജയിച്ചിട്ടുള്ള ഒരുപാട് ഗെയിമുകളും ഉണ്ട്. പുറത്തു നിന്നും അകത്തു നിന്നും നീ കണ്ടിട്ടുണ്ടായിരിക്കും. ടാസ്ക് എന്നുള്ളൊരു പോർഷൻ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ വിധി നമുക്ക് എഴുതുന്നത് ടാസ്കിന്റെ ഒരു വിലയിൽ മാത്രമല്ല. ഇപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ റൂമിൽ കയറുക അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ കയറുക എന്നുള്ളതാണ്. പ്രേക്ഷകരിൽ ഒരു ഓട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ എത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്രയും നിൽക്കാൻ യോഗ്യതയാണെന്ന് കാണിക്കുന്നതാണ്. പക്ഷെ അഭിഷേക് അത് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അഭിഷേക് കൂടുതലും ഇവിടെ സൈലൻ്റായി നിൽക്കുന്നതാണ് ഞാൻ കണ്ടുള്ളത്. അഭിഷേക് ടാസ്ക് ചെയ്യാറുണ്ട്, വളരെ മികച്ചതായി തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അഭിഷേക് നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അഭിഷേക് പവർ റൂമിലുണ്ടായിരുന്നു. പവർ റൂമിൽ അഭിഷേക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അഭിഷേക് 5 ദിവസമുള്ളതിൽ ഒരു പ്രാങ്ക് മാത്രമാണ്. ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് സമയമില്ല. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച പ്രാങ്ക് അല്ലാതെ അഭിഷേക് എന്ത് ചെയ്തു? പ്രാങ്ക് അല്ലാതെ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു? ഞാൻ ഇവിടെ നിങ്ങൾ മറ്റേ ടീം എന്തോ നമ്മൾ എല്ലാം നിർത്തിപ്പോയപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കിച്ചൺ ടീമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രാങ്കിന്റെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഗസ്റ്റിന് AI കുറിച്ച് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരല്ലാതെ മറ്റേ കുറെ, പക്ഷേ ഇവിടെ ഗസ്റ്റുകൾ നമ്മളിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോഴും അഭിഷേകിനെ പറ്റി പറഞ്ഞത് വളരെ വളരെ നല്ല കാര്യമായിട്ടൊന്നും സമ്മതിച്ചില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ വരും. ഈ ടാസ്കിന് വിലയില്ലാതായിപ്പോ അങ്ങനെ ഒരു രസം വന്നിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു ടാസ്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരാളെ നോമിനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു അഭിഷേക്, അഭിഷേകിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിഷേക് സമയം കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തു വെച്ചിട്ടാണ്. നിങ്ങളിൽ ആരാണ് നോമിനേഷനിൽ വരുന്നത്? അഭിഷേക് ഇല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ജാസ്മിൻ. രണ്ടുപേർക്കും പോകാം. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഓരോ വീക്കും നിൽക്കുന്നത് ഞാൻ പ്രൂവ് ചെയ്ത, നമ്മൾ രണ്ടുപേരും പ്രൂവ് ചെയ്ത് തന്നെയാണ്. ഞാൻ ചേട്ടന് പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞില്ല. ഓരോ വീക്കും ഞാൻ നിൽക്കുന്നത് എൻ്റെതായ എഫേർട്ട് ഇട്ടിട്ടും എൻ്റെതായ രീതികളിലും. ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയതൊട്ട് ടിൽ ഈ വീക്ക് പവർ റൂമിൽ കയറിയത് വരെ എൻ്റെതായ ഇൻഡിവിജ്വൽ ഇതിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ എനിക്ക് നെക്സ്റ്റ് വീക്ക് കൂടെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിലും ബെസ്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ നോക്കും. ഇതിനേക്കാളും കൂടുതൽ ഞാൻ ഒരുപാട് നോമിനേഷനിൽ വന്നേക്കുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ നോമിനേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഈ പ്രാവശ്യം നോമിനേഷൻ പോകാൻ ചേട്ടൻ പേടിയൊന്നുമില്ല? എനിക്ക് പോകാൻ പേടിയില്ല എന്നുള്ളതല്ല, ശരിക്കും നീ പോയി ജനങ്ങളുടെ വീതി. ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീക്ക് സേവ് ആയി. അതിന് മുമ്പത്തെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ നോമിനേഷൻ വരാതിരുന്ന അപ്പോളെ ഒരു വട്ടം രണ്ടു വട്ടം പവർ റൂമിൽ കയറിയപ്പോഴും പിന്നെ ക്യാപ്റ്റൻ ആയപ്പോഴാണ്. ബാക്കിയുള്ള സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അർജുനെ സംബന്ധിച്ചോളം തന്നെ കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ജനവിധി നേടാൻ നല്ലതാണ്. ജനവിധി ഞാൻ നേടിക്കോളാം. ജനവിധി നേടാൻ ഞാൻ റെഡിയാണ്. ബട്ട് സ്റ്റിൽ ചേട്ടൻ പറഞ്ഞു അടുത്ത ആഴ്ച നോമിനേഷൻ പോകാൻ പേടിയുണ്ടോ? ഇല്ല, എനിക്ക് പേടിയില്ല. ഞാൻ ചേട്ടനാണ് ചോദിച്ചത്. ജനങ്ങൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ അതൊക്കെ ഉള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നെങ്കിൽ ഈ സമയത്ത് ജിൻഡോ കാക്ക അർജുന്റെ ചെവി കടിച്ചു പറിക്കും, അല്ലെങ്കിൽ അർജുൻ തല അടിച്ചു പൊട്ടിക്കുമായിരിക്കും. മൈക്ക് പൊട്ടിക്കാണോ? നോമിനേഷൻ പ്രക്രിയയിൽ ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ആഴ്ചയിൽ വീക്ക് ആയിട്ട് നിൽക്കുന്നത്. അതെനിക്ക് മലയാളം എനിക്കറിയില്ല. കറക്റ്റ് ആയിട്ട് ടാസ്കുകൾ ചെയ്യാത്തതും വീക്ക് ആയിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്റെ ടാസ്കുകൾ ഈ ഹൗസിലെ പ്രവർത്തനം നല്ലതാണ് മാത്രമാണ് എന്നെ ആരും നോമിനേറ്റ് ചെയ്യാത്തത്. ഇപ്പൊ കേട്ട ശബ്ദം ഒന്നേ മൈക്ക് ഒടിഞ്ഞതിന്റെ ഞാൻ എന്തായാലും എനിക്ക് എനിക്ക് ഇവിടെ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി ഞാൻ കയറി പിടിക്കാനും നോക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ നോമിനേഷൻ എനിക്ക് ബിഗ് ബോസ് എന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം മടിയില്ല, എനിക്ക് ആ ആഴ്ച വരണം. കേക്ക് ഞാൻ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ഇവിടെ കിട്ടുന്ന ഓരോ ആഴ്ച എനിക്കത് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. എനിക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഓരോ പോയിന്റ് ആണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഞാൻ കളയത്തില്ല. അതിപ്പോ നിങ്ങളല്ല ഇവിടെ ആരും വന്നിരുന്നാലും
സാധാരണ ഞാൻ പുറത്ത് നിന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും എന്നെ നോമിനേഷൻ ചെയ്യാണ്. കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഞാൻ നല്ല ഗെയിമറാന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്നെ പുറത്തുള്ള നോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ സേവ് ചെയ്ത് വരണേ നല്ല നല്ല അഭിപ്രായത്തിലായി. പക്ഷെ അതുപോലെ അർജുന് അവർക്ക് നല്ല ഗെയിമറാവും തോന്നാത്തത് കൊണ്ടാണ് അവർ സേവ് ചെയ്യാത്തത്. ജനങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി. എനിക്ക് ജനങ്ങളെ തൃപ്തിപ്പെടുന്ന കഴിഞ്ഞ ആഴ്ച വരാത്ത എന്റെ കുഴപ്പമല്ലത്, ഈ ആഴ്ച വരാതിരിക്കുന്ന എന്റെ കുഴപ്പമായിരിക്കും. കാരണം ഇവിടെ ഞാൻ ഡിസിഷൻ ആണ്, എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം എനിക്ക് കിട്ടുന്ന അതുപോലെ ഞാൻ എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. സമയം കഴിഞ്ഞു. ആരാണ് ഞാൻ എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പോകുന്നു? ഞാനും വിട്ടുകൊടുക്കണില്ല. ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ പുറത്തുപോയി പറയാൻ പാടില്ല. രണ്ടുപേർക്കും പോകാം.